ജയപരാജയങ്ങൾ വിലയിരുത്തി മുന്നേറാൻ പുതിയ തന്ത്രങ്ങൾ മെനയുന്ന ചർച്ചകൾക്ക് തുടക്കമിട്ട് കോൺഗ്രസിന്റെ നവസങ്കല്പ ചിന്തൻ ശിബിരത്തിന് കോഴിക്കോട് തുടക്കം. തെരഞ്ഞെടുത്ത പ്രതിനിധികൾ മാത്രം പങ്കെടുക്കുന്ന ചിന്തൻ ശിബിരം എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നവസങ്കല്പ ചിന്തൻ ശിബിരം കോഴിക്കോട് ആരംഭിച്ചു. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ഇത്തരം വെല്ലുവിളിയും ഭീതിയും നിറഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. പ്രതികരിക്കുന്നവരെ വായടപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. എല്ലാ മേഖലകളെയും ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വശത്താക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥയെ വരെ സ്വാധീനിക്കുകയാണ്. കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. രാജ്യത്താകമാനം വർഗീയ ധ്രുവീകരണം നടത്തുക മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. പിണറായി വിജയനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ തനി പകർപ്പാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. വർത്തമാനകാല ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ ഫാസിസം വരും എന്ന് കേട്ടതേ ഉള്ളൂ. യഥാർത്ഥ ഫാസിസത്തിന്റെ വരവ് ദർശിക്കുന്ന നാളുകളാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഭിപ്രായങ്ങളെ മുഴുവൻ വായടിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ, പാർലമെന്റിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സാധാരണക്കാരനെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന വിലക്കയറ്റം പോലും ചർച്ച ചെയ്യാൻ ഒരു മിനിറ്റ് അനുവദിക്കാത്ത പാർലമെന്റ്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും കോൺഗ്രസിന് പകരം വയ്ക്കാൻ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ പോലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചിന്തൻ ശിബിരം തുടക്കമിടും. ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിക്കാൻ കോൺഗ്രസിന്റെ യുവ നേതൃത്വത്തിന് സാധിക്കും. കേന്ദ്രവും കേരളവും ഭരിക്കുന്നത് ഏകാധിപത്യ സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഐക്യവും കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസിന് പകരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടോ എന്ന ചരിത്രപരമായ ചോദ്യം നമ്മുടെ മുൻപിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ വേണം. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിലും കോൺഗ്രസ് കരുത്താർജിക്കണം. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തായ തിരിച്ചു വരവിന് കളമൊരുക്കാൻ കോൺഗ്രസിന്റെ ഐക്യദാർഢ്യം കോൺഗ്രസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ, കേരളത്തിൽ ശക്തി പകരാൻ നമ്മുടെ ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം ദിഗ്വിജയ് സിംഗ്, കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന താരിഖ് അൻവർ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, MM ഹസൻ, MK രാഘവൻ MP, KPCC വാക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.